ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് രാവിലെ 10:30 വിധി പ്രസ്താവിക്കും. ഹരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഏറെ നിർണായകമായ ഒരു വിധിയാണ് വരാനിരിക്കുന്നത്. കാരണം കാലങ്ങളായി തുടരുന്ന ഒരു നിയമ പോരാട്ടമാണ് ഇത്. എങ്ങനെയാണ്, എപ്പോഴേക്കായിരിക്കും വിധി പ്രസ്താവം? 10:30 തന്നെ ആരംഭിക്കുമോ? എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, ഈ ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും ഒരു സുപ്രധാനപരമായ വിധിയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരാൻ പോകുന്നത്. രാവിലെ 10:30 വിധി പ്രസ്താവിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി. 10:30 വിധി പ്രസ്താവം ആരംഭിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാരണം ഈ പ്രധാനപ്പെട്ട വിധി പ്രസ്താവിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതിയോടുകൂടി തന്നെ അതേ ഇപ്പം ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ദീപക് മിശ്ര അദ്ദേഹത്തിൻ്റെ ഈ കൃത്യനിർവഹണ സ്ഥാനം ഒഴിയുകയാണ്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് പല വിധികളും പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞൊരാഴ്ചയോടെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പല വിധികളും തന്നെ വന്നുകൊണ്ടിരിക്കും. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇത്രയും ദിവസങ്ങളിൽ വന്നതിൽ തന്നെ ഇതുവരെ 377-ൻ്റെ വിധി വന്നു, 497 IPC 497-ൻ്റെ വിധി വന്നു. അതേപോലെ തന്നെ സുപ്രധാനപരമായ, കാരണം ഇന്ത്യയിലെ എല്ലാവരും ഇന്ത്യയിലെ മതവിശ്വാസികളടക്കമുള്ള ഇന്ത്യൻ ജനത ഒന്നാകെ ഒറ്റുനോക്കുന്ന ഒരു വിധിയായിരിക്കുന്ന ഈ ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിധി എന്താ ഇന്ന് രാവിലെ 10:30 തന്നെ വിധി പ്രസ്താവിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, എം ഗാൻവിൽക്കർ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, അത് അങ്ങനെ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. ഈ വിധി പ്രസ്താവത്തിൽ തന്നെ 4 വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ 4 വിധി പ്രസ്താവം, അതായത് എം ഗാൻവിൽക്കർ ഒഴികെയുള്ള ബാക്കിയുള്ള 4 ജസ്റ്റിസുമാർ തന്നെ പ്രത്യേക വിധി പ്രസ്താവം നടത്തും. ചീഫ് ജസ്റ്റിസിന് പുറമേ ഡിവൈ ചന്ദ്രചൂഡ്, എം ഗാൻവിൽക്കർ, റോഹിങ്ടൺ നരിമാൻ, ഇന്ദു മൽഹോത്ര എന്നിങ്ങനെ 4 പേർ തന്നെ വ്യത്യസ്തമായ നാല് വിധി പ്രസ്താവം ഈ കേസിലുണ്ടാവും. ഡിവൈ ചന്ദ്രചൂഡ്, ക്ഷമിക്കണം, എം ഗാൻവിൽക്കർ മാത്രമാണ് വിധി പ്രസ്താവം നടത്താതിരിക്കുക. ബാക്കിയുള്ള 4 പേരും വിധി പ്രസ്താവം നടത്തും. രാവിലെ 10:30 തന്നെയാണ് വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. നിലവിൽ ഈ പറയുന്നവ പ്രധാനമായും ഇത്രയും ദിവസം കണ്ട 8 ദിവസം തുറച്ചേ നടന്ന ഭരണഘടനാ ബെഞ്ച് നടന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രസ്താവം ഉണ്ടാവാൻ പോകുന്നത്. രാവിലെ തുടങ്ങിയ വിധി പ്രസ്താവങ്ങൾ, വാദപ്രതിവാദങ്ങൾ വൈകുന്നേരത്തോടുകൂടി തന്നെയാണ് അവസാനിക്കാറ്. കാരണം അത്രയും ദിവസം 8 ദിവസം തുറച്ചേ നീടുന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ അസോസിയേഷൻ അടക്കമുള്ള നിരവധി പേർ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഈ വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായത്. ഇവർ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വാദങ്ങൾ പൂർത്തിയായത്. അതിന് പുറമെ പ്രധാനമായും 12 രാജകുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ നിരവധി പേരെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാദം ചേർന്നിരുന്നു. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, കാരണം സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ നിലപാടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനും ഈ നിലപാട് തന്നെ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം സ്ത്രീ പ്രവേശനം അനുവദിക്കണം. നിലവിൽ 14-15 ഇന്ത്യൻ ഭരണയുടെ 14-15-17 അനുച്ഛേദ പ്രകാരം, അതായത് ഈ സ്ത്രീകൾക്ക് പ്രവേശനം ഒരു ശാരീരികമായ അസ്വസ്ഥത പ്രകാരം സ്ത്രീകൾക്ക് നിലവിൽ പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത്, കാരണം ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 14-15-17 പ്രകാരം ശരിയാണോ എന്നൊരു നിലപാടാണ് ആദ്യം സുപ്രീം കോടതി പരിഗണിച്ചത്. ആ തരത്തിലാണ് ഈ വാദം മുന്നോട്ട് പോയതും. തുടർന്നുണ്ടായ വാദത്തിനൊടുവിൽ തന്നെ, കാരണം ഈ 14-15-17 അനുച്ഛേദങ്ങൾ പ്രകാരം ഈ പറയുന്ന ഈ സ്ത്രീകളുടെ പ്രവേശനം വിലക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ IPC അനുച്ഛേദപ്രകാരം 24-25 പ്രകാരം മതാനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമല്ലേ, സ്ത്രീകളുടെ മതാനുഷ്ഠാനങ്ങൾ തന്നെ അതിനെ തടസ്സം നിൽക്കുകയല്ലേ എന്നൊരു നിലപാടും സുപ്രീം കോടതി നടത്തിയിരുന്നു. എന്തായാലും ഈ 8 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 ദിവസം നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങളുടെ ഏറ്റവും ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയേണ്ടിയിരിക്കുന്നത്, കാരണം സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി, കാരണം സ്ത്രീകൾ പ്രവേശനം അനുവദിക്കും എന്നൊരു തരത്തിലായിരുന്നു വാദങ്ങൾ പോയത്. സുപ്രീം കോടതി എന്തു തരത്തിൽ വിധി പ്രസ്താവിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഈ വിധി പ്രസ്താവം 8 ദിവസമായി തുടർച്ചയായി നീണ്ടുനിന്ന വിധി പ്രസ്താവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, കാരണം അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിൻ്റെ രീതി, ഒരു പ്രൊസീജർ അങ്ങനെയായിരുന്നു പോയിരുന്നത്. കാരണം സ്ത്രീകൾ പ്രവേശം അനുവദിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന് വേണ്ടി മറ്റേ മുതിർന്ന അഭിഭാഷിക ഇന്ദിരാ ജയ്സിംഗ് ആയിരുന്നു കോടതിയിൽ ഹാജരായത്. അവർ പറഞ്ഞിരുന്നത്, അവർ പ്രധാനമായും വാദങ്ങൾ മുന്നോട്ട് വെച്ചത്, ഇങ്ങനെ സ്ത്രീ പ്രവേശനം പ്രവേശനം നൽകാത്തതോടുകൂടി തന്നെ സ്ത്രീകളുടെ ഈ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേലും ഉള്ള കടന്നുകയറ്റമാണ് എന്നിങ്ങനെയുള്ള തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി മുന്നാകെ ഉന്നയിച്ചിരുന്നു. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ അനുച്ഛേദങ്ങൾ പ്രകാരമെല്ലാം തന്നെ വ്യത്യസ്ത രീതിയിൽ തന്നെ വാദങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. 5 ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള 5 ജസ്റ്റിസുമാരുടെ ബെഞ്ചിൽ നിന്ന് 4 വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുന്നു. എം ഗാൻവിൽക്കർ മാത്രമാണ് ഒരു വിധി പ്രസ്താവം നടത്താതിരിക്കുക. രാവിലെ 10:30 കൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും. സൗമ്യ.
ഹരീഷ് അതന്നെയാണ് ഇവിടെ സുപ്രധാനമായുമുള്ളത്. പക്ഷേ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളിലെല്ലാം തന്നെ കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് നിലവിൽ നിൽക്കുന്ന ഇത്തരം ആചാരങ്ങൾ അത് പൗരന്റെ സ്വാഭാവികമായ മൗലികമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിലാണോ എന്ന തരത്തിലായിരുന്നു. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങളൊക്കെ പരിശോധിച്ചാലും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള ഇവിടെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വിധി പ്രസ്താവങ്ങളെല്ലാം പരിശോധിച്ചാലും ഈ ഒരു വിഷയമാണ് പ്രധാനമായും ഊന്നിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. പക്ഷേ വാദത്തിൻ്റെ ഉടനീളം ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ കോടതി പരിശോധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരീഷ്, ആ തരത്തിലായിരുന്നു കാരണം 8 ദിവസം നീണ്ടുന്ന ചായ വാദപ്രതിവാദങ്ങൾ ആ തരത്തിലായിരുന്നു മുന്നോട്ട് പോയത്. അതിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഈ കാരണം സുപ്രീംകോടതി 8 ദിവസം നടന്ന വാദത്തിനൊടുവിൽ സുപ്രീംകോടതി പല നിരീക്ഷണങ്ങളാണ് നടത്തിയത്. ആ നിരീക്ഷണങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട നിരീക്ഷണം വരെ ഓരോരോ ചോദ്യങ്ങൾ വെച്ച് അതിലൊരു നിരീക്ഷണം നടത്തുന്ന ഒരു തരത്തിലായിരുന്നു സുപ്രീംകോടതി വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോയത്. സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കോടതി നിലപാട് വ്യക്തമാക്കി. എന്നാൽ ഈ ആർത്തവം പോലുള്ള തികച്ചും ശാരീരികമായ അവസ്ഥയുടെ പേരുള്ള വിലക്കാണെങ്കിൽ അത് 14, 15, 17 അനുച്ഛേദങ്ങളുടെ ലംഘനമാകുമോ എന്നൊരു നിരീക്ഷ ആ തരത്തിലൊരു വാദപ്രതിവാദവുമായി സുപ്രീം കോടതി മുന്നോട്ട് പോയി. അതിന് പുറമെ അത്തരം വിലക്ക് ആർത്തവം പോലുള്ള ശാരീരിക അവസ്ഥയുടെ പേരുള്ള വിലക്കാണ് അങ്ങനെ ഒരു വിലക്ക് തുടരുകയാണെങ്കിൽ അത് മതപരമായ ആചാരങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരം ന്യായീകരിക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു നിരീക്ഷണ തരത്തിലുമായി വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോയി. അതിന് പുറമെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് മതത്തിനുള്ള സവിശേഷ പദവി അർഹിക്കാൻ കഴിയുമോ എന്നൊരു വാദം നടത്തി. നിലവിൽ അതിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഞ്ചിത നിധിയിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുമോ, അതിന് പുറമെ കേരള ഹൈന്ദവ ആരാധനാലയ ചട്ടപ്രകാരമുള്ള 3B വകുപ്പ് പ്രകാരമാണ് 10നും 50നും വയസ്സിനുമിടയ്ക്ക് പ്രായമുള്ള ആർത്തവം ഉണ്ടാവുന്ന സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്ന ഈ പറഞ്ഞ കേരള ഹൈന്ദവ ആരാധനാലയ ചട്ടപ്രകാരമുള്ള 3B വകുപ്പ് പ്രകാരമാണ്. ആ വകുപ്പ് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ശരിയായ നടപടിയാണോ, അങ്ങനെ ഒരു നടപടിയാണോ ശബരിമലയിൽ വേണ്ടത്, എന്ന നടപടികളായിരുന്നു നടത്തിയത്. ഇതിൽ തന്നെ ഏറ്റവും ഈ കേസ് ഉണ്ടായത് തന്നെ പല വർഷങ്ങൾക്ക് മുന്നെയാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ TK നായരുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. TK നായർ നമ്മളോട് നടത്തിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിന് അദ്ദേഹത്തിന് ചോറൂണ് നടത്തിയടക്കം ശബരിമല ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. കാരണം അതും 78 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ചോറൂൺ നടത്തിയത് ആ ശബരിമല ക്ഷേത്രത്തിൽ വെച്ച് അമ്മയുടെ മടിയിൽ വെച്ചാണ് നടത്തിയതെന്ന് പറയുന്നു. അന്ന് അമ്മയ്ക്ക് ഏതാനും 20 വയസ്സിന് ഇടയ്ക്ക് പ്രായമേ ഉണ്ടാവുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനം നൽകിയിരുന്നു, സ്ത്രീകൾ ശബരിമലയിൽ പോയിരുന്നു. പിന്നെ തുടർന്നുണ്ടായ ഒരു അവസ്ഥയുടെ ഭാഗമായാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അമിക്കസ് ക്യൂറിയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രി എന്നിവരെല്ലാം തന്നെ കോടതിയിൽ വാദിച്ചത് കാരണം സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു വാദമാണ് ഉയർത്തിയത്. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ TK നായരെ പോലുള്ള വ്യക്തികളെല്ലാം തന്നെ പറയുന്നു, കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ചോറൂൺ നടത്തിയിരുന്നു എന്ന് പറയുന്നു. നിലവിൽ ഇനി എന്തൊരു വിധി പ്രസ്താവമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് എന്തായാലും ഇന്ത്യയിലെ ജനത ഒന്നാകെ ഉറ്റുനോക്കുന്നത്. കാരണം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിലവിൽ ഇത്രയും ദിവസം അദ്ദേഹം 1st October കൂടി തന്നെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര സ്ഥാനം ഒഴിയുന്നു. അപ്പോൾ ഇത്രയും ദിവസം നടന്ന എല്ലാ വിധി പ്രസ്താവവും IPC 377 ആണെങ്കിലും IPC 497 ആണെങ്കിലും അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കേസ് തന്നെയാണ് ശബരിമല കേസ്. ആ ശബരിമല കേസ് എന്തൊരു തരത്തിലാണ് കാര്യങ്ങൾ പോവുക എന്നാണ് ഇന്ത്യയിലെ ജനത എല്ലാം ഒറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു അനുവദിക്കാം എന്നൊരു തരത്തിലായിരുന്നു സുപ്രീം കോടതി വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി എന്തു തരത്തിലുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കും എന്നാണ് കാത്തിരുന്നു. കാണേണ്ടത് 5 ജസ്റ്റിസുമാരിൽ തന്നെ 4 പേരും പ്രത്യേകമായ വിധി പ്രസ്താവം പുറപ്പെടുവിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്തായാലും 10:30 തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവം പുറപ്പെടുവിക്കും. സൗമ്യ, ഹരീഷ്, ഒരുപക്ഷെ സമീപകാലത്തുണ്ടായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിലെ സ്ത്രീ പ്രവേശനവുമായി അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ വിധികൾ, പ്രത്യേകിച്ച് ഹാജി അലി ദർഗയിലെ വിഷയം,
മഹാരാഷ്ട്രയിലെ ശനീശ്വർ ക്ഷേത്രത്തിലെ വിഷയം ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് സമീപകാലത്തുണ്ടായിട്ടുള്ള നിർണായക വിധികൾ കൂടി ഈ വിധി പ്രസ്താവത്തെ സ്വാധീനിക്കുമെന്ന് വേണ്ടേ കരുതാൻ തീർച്ചയായും സ്വാമി ആ വിധി പ്രസ്താവങ്ങളെല്ലാം തന്നെ മുൻകരുതലെടുത്തുകൊണ്ട് തന്നെ അതിൽ തന്നെ അതിനെ മാനദണ്ഡമാക്കി തന്നെയായിരിക്കും ഒരു വിധി പ്രസ്താവം ഉണ്ടാവുക എന്നാണ് നമുക്ക് വിധി പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിധി പ്രസ്താവം ഉണ്ടാവുന്നതിന് മുന്നേ നടന്ന വാദപ്രതിവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല മാനദണ്ഡങ്ങൾ എടുത്തായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഈ വാദപ്രതിവാദങ്ങൾ നടത്തിയത് അതിൽ തന്നെ പല മറുപടികളും പല നിരീക്ഷണങ്ങളും കോടതി വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ പല പ്രതിവാദ വാദങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ പല നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ കാരണം 14, 15, 17 കാരണം ഇന്ത്യ ഭരണഘടന 14, 15, 17 അനുച്ഛേദ പ്രകാരം ഇങ്ങനെ ഒരു ആർത്തവം എന്ന അവസ്ഥയുടെ പേരിൽ തന്നെ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി കടന്നുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ശരിയായ നടപടിയാണോ ഇങ്ങനെയുള്ള മതാനാചരണങ്ങൾ നടത്താൻ വേണ്ടി സമ്മതം നൽകിയിട്ടുള്ള ഈ അനുച്ഛേദങ്ങളായി തന്നെയുള്ള 25, 26 അനുച്ഛേദങ്ങളുള്ള കടന്നുകയറ്റമല്ലേ ഇത് എന്നിങ്ങനെയുള്ള ഘട്ടം ഘട്ടമായി തന്നെയുള്ള ഒരു വാദപ്രതിവാദങ്ങളും നിരീക്ഷണങ്ങളുമായിരുന്നു സുപ്രീം കോടതി ഭാഗത്തുണ്ടായത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താ നിരീക്ഷണങ്ങൾ നടക്കുക കാരണം എന്തായാലും 10:30 തന്നെ വിധി പ്രസ്താവം ഉണ്ടാകും ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ദിരാജേശ്വരി അതായത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഈ ഹർജി അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അതേ നിലപാടുകൾക്കനുസരിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ വാദപ്രതിവാദങ്ങൾ പോയത് നിരീക്ഷണങ്ങൾ പോയത് പക്ഷേ എന്തൊരു തരത്തിലുള്ള വിധി പ്രസ്താവം സുപ്രീം കോടതി ഭാഗത്തുനിന്നുണ്ടാവും അതായത് ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് കാരണം അത് ഇത്രയും കാലം നടന്ന ഇത്രയും ദിവസം 8 ദിവസം നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾ ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് ഇനി എന്തായാലും 10:30 തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും സൗമ്യ ഹരീഷ നമുക്ക് ആ വിധി പ്രസ്താവത സ്വാഭാവികമായും എന്തായിരിക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാനാകില്ല കാരണം ഇവിടെ ഒരുപക്ഷെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നിലവിലെ സാഹചര്യങ്ങളിൽ വിശ്വാസ സമൂഹത്തിൻ്റെ അവരുടെ വികാരം കൂടി കണക്കിലെടുക്കണം എന്നൊരു വാദം അങ്ങനെ ഒരു നിലപാട് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായുള്ള വാദ പ്രതിവാദങ്ങൾക്കിടയിൽ ഇവിടെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാടുകൾ ദേവസ്വം ബോർഡ് എടുത്തിരുന്നു ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ എടുക്കപ്പെട്ട നിലപാടുകൾ ഹർജിയുമായി ബന്ധപ്പെട്ട് എടുക്കപ്പെട്ട നിലപാടുകൾ എങ്ങനെയായിരിക്കും വിധിയിലേക്ക് വരുമ്പോൾ എത്തുക സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിലപാടെടുത്തപ്പോൾ അതിന് പുറമെ അമിക്കസ് ക്യൂറിയും അതുപോലെ തന്നെ പന്തളം രാജകുടുംബം അതുപോലെ തന്നെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ തന്നെ സ്ത്രീ പ്രവേശനം നടത്താൻ പാടില്ല ഇതെന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നിരവധി അനുബന്ധ ഹർജികൾ വന്നിരുന്നു പല വ്യക്തികളും പല സംഘടനകളും അനുബന്ധ ഹർജികളുമായി വന്നിരുന്നു ആ വാദങ്ങളെല്ലാം തന്നെയാണ് 8 ദിവസം നീണ്ടു നിന്ന കാരണം ഇതിൻ്റെ മുന്നേ ഈ കേസ് 3-അംഗ ബെഞ്ച് 2006 എൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് കേസ് കേട്ടിരുന്നു തുടർന്ന് കേസ് മാറ്റിവെച്ചു കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിൽ വിടുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ഈ ഭരണഘടനാ ബെഞ്ച് 8 ദിവസം നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് വിധി പറയാൻ പോകുന്നത് കാരണം അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ആർത്തവ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നൊരു മാനദണ്ഡമാണ് ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലുള്ളത് ആ നിലപാട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അമിക്കസ് ക്യൂറിയും പല ഹിന്ദുമത സംഘടന അടക്കമുള്ളവർ തന്നെ ഹർജിയിൽ നിന്ന് ഹർജി നൽകിയതിലും വാദപ്രതിവാദങ്ങളിലും വ്യക്തമാക്കിയത് പക്ഷേ ഇങ്ങനെയൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ കാരണം നേരത്തെ പറഞ്ഞ അനുച്ഛേദങ്ങളുടെ മാനദണ്ഡം വെച്ചാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് 14, 15, 17 അനുച്ഛേദങ്ങളിലുള്ള ലംഘനമല്ലേ അത് 24, 25 അനുച്ഛേദങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റമല്ലേ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തിനും മതാചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമല്ലേ എന്നിങ്ങനെയുള്ള വാദങ്ങൾ പലതരത്തിലുള്ള അനുബന്ധ ഹർജികൾ വന്നെങ്കിലും പലതരത്തിലുള്ള രീതിയിലായിരുന്നു സുപ്രീം കോടതി നിരീക്ഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് തന്നെ ശബരിമല പ്രവേശനം നടത്താൻ പാടില്ല എന്നിങ്ങനെ വാദം ഉയർത്തിയ സമയത്തും പല വ്യക്തികളും കാരണം ഈ പഴയ ടി കെ നായർ അടക്കമുള്ള പല പ്രമുഖ വ്യക്തികളും തന്നെ പല ചെറുപ്പകാലത്ത് അമ്മയുടെ കൂടെയും മറ്റു സ്ത്രീ ജനങ്ങളുടെ സ്ത്രീ ഭക്തരുടെ കൂടെ തന്നെ എല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനം നൽകിയിട്ടുണ്ട് അവർ അവരെ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ സുപ്രീം കോടതി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിസ്ഥാനത്തിൽ കാരണം സ്ത്രീ പ്രവേശനം നൽകുന്നതിലൂടെ സ്ത്രീ പ്രവേശനം നിരോധിക്കുന്നതിലൂടെ ഈ പ്രവേശനത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതിലൂടെ കാരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം ഉണ്ടാവുന്നു എന്നൊരു നിലപാട് കാരണം ഈ മുതിർന്ന അഭിഭാഷക ഇന്ദിരാജേസിയും പല തവണ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പല
നിരീക്ഷണങ്ങളും സുപ്രീം കോടതി ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ എന്തായാലും നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാത്രം നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്തുകയാണെങ്കിൽ നിലവിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തു തരത്തിലാണ്, കാരണം വിധിന്യായം നാല് പേര് വിധിന്യായം പ്രസ്താവിക്കുന്നുണ്ട്, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നാല് പേര് വിധിന്യായം പ്രസ്താവിക്കുന്നു, ആ വിധിന്യായ പ്രസ്താവം എങ്ങനെയാവും എന്നുള്ളത് ഏകദേശം 10:30 കൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും. തുടർന്ന് 11 മണിയോട് കൂടി തന്നെ എന്തായാലും ഏകദേശം വിധി പ്രസ്താവം പൂർണ്ണമായും പൂർത്തിയാവുന്ന സാഹചര്യം ഉണ്ടാവും. സൗമ്യ, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ കോടതി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഉറ്റുനോക്കുകയാണ്. 10:30-ക്കാണ് വിധി പ്രസ്താവം ആരംഭിക്കുക. ഒരിടവേളയിലേക്ക് പോയ ശേഷം റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ കള്ളക്കളികളുടെ തെളിവുകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും കരാറിനെ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ അതിനോട് ചേർത്ത് വെക്കത്തക്ക രീതിയിൽ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്ത, വ്യോമയാന ഫിനാൻസ് മാനേജർ എ ആർ സുലേയും ഈ കരാറിനെതിരെ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നതാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വിഷയം. ഇത്തരത്തിൽ ഈ ഒരു കരാറിനെ എതിരെ നിരവധി സീനിയർ ഓഫീസർമാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നതാണ്. സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സർലിംഗ്, കൂടുതൽ ഈ ഒരു അഴിമതിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫിനാൻസ് മാനേജറുമായി, വ്യോമയാന ഫിനാൻസ് മാനേജറുമായി ബന്ധപ്പെട്ട അവർ വിയോജിപ്പ് അറിയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെയാണ് ലഭിക്കുന്നത്? സൗമ്യ, 2015-2016 ഈ റാഫേൽ കരാറിന്റെ ചർച്ച കേന്ദ്ര സർക്കാർ പുനരാരംഭിക്കുമ്പോൾ $5.2 ബില്യൺ ആയിരുന്നു അടിസ്ഥാന വില. എന്നാൽ അത് ആ വർഷം തന്നെ അവസാനം 7.2 പിന്നീട് കരാർ ഉറപ്പിക്കുമ്പോൾ $8.2 ബില്യൺ ഉയർന്നു. ഇതാണ് കോൺട്രാക്ട് നെഗോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ ചിലരുടെ എതിർപ്പിന് കാരണമായത്. നേരത്തെ തന്നെ ജോയിന്റ് സെക്രട്ടറി, വ്യോമയാന ജോയിന്റ് സെക്രട്ടറിയായ രാജീവ് വർമ്മ എതിർപ്പ് വ്യക്തമാക്കി ഫയലിൽ കുറിപ്പെഴുതി. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നവര് അദ്ദേഹം മാത്രമല്ല, വ്യോമയാന ഫിനാൻസ് മാനേജറായി എ ആർ സുലേ കൂടി ഈ വില ഉയരുന്നതിൽ എതിർപ്പ് പ്രകടമാക്കി ഫയലിൽ കുറിപ്പെഴുതി എന്നതാണ്. അതായത് കോൺട്രാക്ട് നെഗോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിലുള്ള എതിർപ്പ് വ്യക്തമാക്കുകയും അതിൽ രണ്ടുപേർ കുറിപ്പ് എഴുതുകയും ചെയ്തു എന്നതാണ്. ഇത് മറികടക്കാൻ കേന്ദ്ര സർക്കാർ ചെയ്തൊരു രീതിയാകട്ടെ പുതിയൊരു ഫോർമുല നിശ്ചയിക്കുക എന്നതാണ്. അങ്ങനെ കോൺട്രാക്ട് നെഗോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്ന നിലയിൽ ഉയർന്ന വില അടിസ്ഥാന വിലയാക്കി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ റാഫേൽ കരാർ ഒപ്പിട്ടത്. അന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയും ഇന്ത്യയിലെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായ മനോഹർ പരീക്കറും കരാർ ഒപ്പിടാൻ ഏകദേശം ഒരു സമയമൊക്കെ നിശ്ചയിച്ചിരുന്ന സമയത്താണ് ഈ വിയോജനക്കുറിപ്പ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് നീട്ടിവെക്കുകയും കരാർ ഒപ്പിടുന്നത് നീളുകയൊക്കെ ചെയ്തു. എന്തായാലും പിന്നീട് അത് ചെയ്തത് ഭൂരിപക്ഷ അഭിപ്രായം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ഉയർന്ന വിലയിലേക്ക് വില അടിസ്ഥാന വിലയായി നിശ്ചയിക്കുക എന്നതാണ്. ഇപ്പോൾ ഇത് സി എ ജിക്ക് മുമ്പിൽ ഈ കുറിപ്പുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്നലെ രാജീവ് വർമ്മയുടെ കുറിപ്പ് എത്തിയിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് എ ആർ സുലേയുടെ കുറിപ്പ് കൂടി അവർക്ക് മുമ്പിൽ ഉണ്ട് എന്ന വിവരമുള്ളത്. പാർലമെൻറ്റ് ശീതകാല സമ്മേളനത്തിൽ ഈ റിപ്പോർട്ടിൽ ഇത് വയ്ക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് വിയോജനക്കുറിപ്പുകൾ സാധാരണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ്. ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സലിംഗാണ് വിവരങ്ങൾ നൽകിയത്. റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് കടന്നതിൻ്റെ കൂടുതൽ കള്ളക്കളികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൂടുതൽ കള്ളക്കളികളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വ്യോമയാന ഫിനാൻസ് മാനേജറും അന്ന് ആ കരാറിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വാർത്തകളിലേക്ക് എത്താം. ഒരിടവേള, ഭീമ കൊറഗാവ് സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. 5 മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. ചരിത്രകാരി റൊമീള ഥാപ്പറും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രഭാത് പട്നായിക്കും അടക്കമുള്ളവരാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായ വരവർ റാവു, അരുൺ ഫെറയർ എന്നിവരെയാണ് മാവോയിസ്റ്റ് അനുകൂല സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പൂനെ പോലീസ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത്. ജി എസ് ടി കൌൺസിൽ യോഗം ഇന്ന് ചേരും. കേരളത്തിലെ പ്രളയ ദുരന്ത സഹായത്തിന് സംസ്ഥാന ജി എസ് ടിയിൽ 10% അധിക സെസ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. നേരത്തെ സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സെസ് ഏർപ്പെടുത്തുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു.
എല്ലാ സംസ്ഥാനങ്ങളിലും 10% സെസ് ഏർപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്ന തുക ദുരന്ത സഹായത്തിന് നൽകാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്ന ജി എസ് ടി യോഗം അന്തിമ തീരുമാനമെടുക്കും. ഗോവയിൽ മനോഹർ പരീഖറിന് പകരം പുതിയ മുഖ്യമന്ത്രിയെ തേടുന്ന ബി ജെ പിക്ക് തിരിച്ചടിയായി സീനിയർ നേതാവിന്റെ രാജി ഭീഷണി. മന്ത്രിസ്ഥാനത്തു നിന്ന് നീക്കപ്പെട്ട ഫ്രാൻസിസ് ഡിസൂസയാണ് പാർട്ടി കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് താൻ രാജിവെക്കുന്നതെന്ന് ഡിസൂസ പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നഗരവികസന മന്ത്രി ഫ്രാൻസിസ് ഡിസൂസയെ പാർട്ടി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. എന്നാൽ പാർട്ടി തന്നോടാലോചിക്കാതെയാണ് തീരുമാനമെടുത്തതെന്ന് പറഞ്ഞ് ഡിസൂസ പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്ന 15 October പാർട്ടി കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കായി 20 സേവനമനുഷ്ഠിച്ച തന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് ഈ തീരുമാനമെന്ന് ഡിസൂസ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കില്ലെന്നും ഡിസൂസ വ്യക്തമാക്കിയിട്ടുണ്ട്. മനോഹർ പരീക്കറിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2014 പരിഗണിക്കപ്പെട്ടയാളാണ് ഡിസൂസ. പുതിയ മുഖ്യമന്ത്രിയെ പോലും കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലിരിക്കുന്ന BJP നേതൃത്വത്തിന് പാർട്ടി സംഘടനാ സംവിധാനത്തിലെ പ്രധാന നേതാവിന്റെ രാജി വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി.